ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ മലയാളം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പിസയാണ്. ഓവൻ ഒന്നും ഇല്ലാതെ തന്നെ വെജിറ്റബിൾ പിസ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ പിസ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈസ്റ്റ് ഒരു അര ടീസ്പൂണോളം എടുക്കുക. ഈ ഒരു കപ്പിന് 1/4 കപ്പ് ഇളം ചൂടുവെള്ളമാണ് എടുക്കേണ്ടുന്നത്. ഈ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റും അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാരയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം ഇത് നല്ല രീതിയിൽ ഈസ്റ്റ് ആക്ടിവേറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മാവ് തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദാ മാവാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 കപ്പ് മൈദാ മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈസ്റ്റ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കണം. ആ 1/4 കപ്പ് വെള്ളവും ഈ മാവിലേക്കൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടതാണ്. രണ്ട് കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു ചപ്പാത്തി പരുവത്തിനേക്കാൾ അല്പം കൂടി അയഞ്ഞ രീതിയിലാണിത് കുഴച്ചെടുക്കേണ്ടുന്നത്. പിന്നീട് ഇതിലേക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ 1/4 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. അതുകൂടി ഒഴിച്ച് ഒന്നും കൂടി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഈ രീതിയിൽ അയച്ചെടുക്കണം. ഈ രീതിയിൽ അയഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് അല്പം മൈദാപ്പൊടി കൂടിയിട്ട് ചപ്പാത്തി പരുവത്തിൽ ഇതിനി നല്ലതുപോലെ അയച്ചെടുക്കുക. ഇനി ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഒരല്പം ഒഴിച്ച് ഇത് നല്ല രീതിയിൽ ഈ ബൗളിൻ്റെ ചുറ്റിന് നല്ലതുപോലൊക്കെ തടവി കൊടുക്കുക. ഇതിൽ നിൽക്കാണ് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിന് നല്ലതുപോലൊക്കെ ഈ എണ്ണ ഇതിൻ്റെ ചുറ്റിന് നല്ലതുപോലെ തടവി കൊടുക്കുക. മാവ് നല്ല രീതിയിൽ പൊങ്ങി വരാനായിട്ടും അതുപോലെ മാവ് ഡ്രൈ ആവാതൊക്കെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന മാവ് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ മാവിൻ്റെ പുറത്തും ഇതുപോലക്ക് ഓയില് നല്ലതുപോലെ തടവി കൊടുക്കുക. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാവിൻ്റെ പുറത്തിങ്ങനെ ഓയില് തടവി കൊടുക്കുന്നത്. മാവ് നല്ല രീതിയിൽ പൊങ്ങി വരാനായിട്ടൊക്കെ ഇങ്ങനെ സഹായിക്കുന്നതാണ്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറോ 2 മണിക്കൂറോളം അടച്ച് വെക്കേണ്ടതാണ്. ഒരു നനഞ്ഞ ടവൽ ഉപയോഗിച്ചിത് അടച്ച് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെജിറ്റബിൾസാണ്. ഞാനിവിടെ ഉള്ളി ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് ഓരോ പീസായിട്ട് ഇളക്കിയെടുത്തിരിക്കുകയാണ്. ഇത് ക്യാപ്സിക്കമാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ടൊമാറ്റോ ആണ്. അതിൻ്റെ സീഡെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അകത്തുള്ള ആ
കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയാണ് ടൊമാറ്റോ എടുത്തിരിക്കുന്നത്. പിന്നീട് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അതും അല്പം നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് റെഡ് കളർ ക്യാപ്സിക്കം, യെല്ലോ കളർ ക്യാപ്സിക്കം, അതുപോലെ തന്നെ മഷ്റൂം ഒക്കെ എടുക്കാവുന്നതാണ്. ഒലിവ് ഒക്കെ എടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതൊരു നനഞ്ഞ തുണിയിട്ട് അടച്ച് വെച്ചിരുന്നതായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഈ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അല്പം മൈദാപ്പൊടി ഇട്ട് ഇത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടത് 2 പീസായിട്ട് കട്ട് ചെയ്യുക. അതിലൊരു പീസ് എടുക്കുക. ഇത് കൈ ഉപയോഗിച്ച് ഇതുപോലെ റൗണ്ടിൽ നല്ലതുപോലെ പരത്തിയെടുക്കണം. കനം കുറച്ച് വേണം പരത്തിയെടുക്കുവാൻ. കൈ ഉപയോഗിച്ച് ഇത് നല്ല രീതിയിൽ പരത്തി എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടുന്നത്. നമ്മളിത് പാനിൽ തന്നെ വെച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഓവനൊന്നുമില്ലാതെയാണ് നമ്മൾ ഈ പിസ്സ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാവ് നല്ല രീതിയിൽ കനം കുറച്ച് വേണം ഇതിൻ്റെ തയ്യാറാക്കി എടുക്കേണ്ടുന്നത്. നല്ലതുപോലെ കനം കുറച്ച് എടുക്കുക. ഈ ഒരു ഷേപ്പിൽ വേണം നമ്മളിത് മാവ് തയ്യാറാക്കി എടുക്കേണ്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ പിസ്സ സോസോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പാണെങ്കിൽ അത് ഒഴിച്ച് ഇത് ഉണക്ക് റൗണ്ടിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമൂലിൻ്റെ ചീസാണ്. ഇത് സ്ലൈസായിട്ടുള്ള ചീസാണ്. നമ്മളുടെ ഇഷ്ടാനുസരണം ഈ ചീസ് 2-3 എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2-3 സ്ലൈസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇത് ഉണക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഫുള്ളും കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഉള്ളിയാണ്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക നമ്മുടെ ഇഷ്ടാനുസരണം. പിന്നീട് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്തതും വെച്ച് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തതും വെച്ച് കൊടുക്കുക. അല്പം ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ചീസ് 1-2 കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ഒറിഗാനോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെജിറ്റബിളിൻ്റെ മുകളിലേക്ക് ഒറിഗാനോയും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കുക. ചൂടായ പാനിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് പിസ്സ ഇതിൻ്റെക്ക് വെച്ച് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കേണ്ടുന്നത്. ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് നല്ലതുപോലെ കുക്കാക്കി എടുക്കുക. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ പിസ്സ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിസ്സയിലെ ആ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ചീസെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവൻ ഒന്നും ഇല്ലാതെ തന്നെ വെജിറ്റബിൾ പിസ്സ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ചീസെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വെജിറ്റബിൾ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക.